പാബ്ലോ എസ്കോബാറിനെ പറ്റി കേൾക്കാത്തവരായ ആരുമില്ലല്ലേ. എന്നാൽ അദ്ദേഹം വളർത്തിയ കൊക്കൈൻ ഹിപ്പോകളെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 1980 എസ്കോബാർ തന്റെ ആഡംബര എസ്റ്റേറ്റ് ആയ കസിനണ്ട നേപ്പാളിലേക്ക് 4 ഹിപ്പോകളെ കൊണ്ടുവരുന്നു. 1993 എസ്കോബാറിന്റെ മരണത്തെ തുടർന്ന് ഈ ഹിപ്പോകൾ എസ്റ്റേറ്റിന് വെളിയിൽ ചാടുകയും അടുത്തു കിടക്കുന്ന ജലാശയത്തിൽ പെറ്റുപെരുകുന്നു. 166 വരുന്ന ഹിപ്പോകൾ കൊളംബിയയിലെ ജനങ്ങൾക്ക് നിരവധിയാർന്ന അനേകം പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കും അസുഖങ്ങൾക്കും ഈ ജലാശയങ്ങളെ ആശ്രയിക്കുന്നവർക്ക് വരുത്തുന്നു. ഇവയുടെ കാഷ്ടങ്ങൾ ഇവിടെ കുമിഞ്ഞു കൂടുന്നു. ഈ നില തുടർന്ന 2030 ഏകദേശം 1400 ഹിപ്പോപൊട്ടാമസ് ഇവിടെ ഉണ്ടാകുമെന്നാണ് ഗവേഷകർ കണക്കാക്കുന്നത്. ഇതിൽ ചിലതിനെ വന്ധീകരിക്കുവാനും ചിലതിനെ മറ്റു രാജ്യങ്ങളിലെ മൃഗശാലകളിലേക്കും വളരെ കുറച്ചെണ്ണത്തിനെ മാത്രം ദയാവധം ചെയ്യുവാനും തീരുമാനിക്കുന്നു.